മാനി പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 1200 ആണ്ടത്തെ വർഷഫലങ്ങളാണ്. ഈ ഒരു വർഷം ഈ ചിങ്ങം മുതൽ അടുത്ത ചിങ്ങമാസം വരെ പൂര നക്ഷത്രത്തിൻ്റെ സാമാന്യന ഉള്ള സൽഫലങ്ങളും സാമാന്യനെയുള്ള മോശഫലങ്ങളും ഒക്കെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പൂര നക്ഷത്രം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന രീതിയിൽ തൊട്ടിൽ കാല് പോലുള്ള നക്ഷത്രമാണ് പൂരം നക്ഷത്രം. ആരാട്ടിയാലും ആടുന്ന തൊട്ടിൽ കാല് പോലുള്ള പൂര നക്ഷത്രം. ആര്യമാവാണ് ദേവത, ആടുന്ന തുണിത്തൊട്ടിലാണ് ചിഹ്നം. ഈ നക്ഷത്രക്കാർ വളരെയധികം ഓർമ്മശക്തിയുള്ളവരാണ്. സംഭാഷണ മാധുര്യം കൊണ്ട് ആരെയും വശത്താക്കും. സത്യസന്ധന വിവേകികളുമായ ഇവർ ജീവിതത്തിൽ ഒരുപാട് വിജയശ്രീകളരാകാനും സ്ത്രീകൾ മധുരമായിട്ട് സംസാരിക്കാനും ഗായകരെ ഗായിക അഭിനേത്രിയൊക്കെ ആകാനുള്ള ഡബിങ് ആർട്ടിസ്റ്റ് ഒക്കെ ആകാനുള്ള സാധ്യതാവസ്ഥയൊക്കെ കൂടുതലാണ്. നല്ല സന്താനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു നക്ഷത്രം കൂടാണ് പൂരം. അപ്പം ഈ പൂര നക്ഷത്രത്തിന് ചില ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാതിരിക്കാനായിട്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഇത്. നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളിലേക്ക് കാല് വയ്ക്കുമായിരിക്കും ഏറ്റവും അത്യുത്തം. അത് അഭിപ്രായങ്ങൾ പലവട്ടം നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ഒരു 100 വട്ടമെങ്കിലും ചിന്തിച്ചിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാവുന്നതാണ് ആചാര്യമതം പറയുന്നത്. മനസ്സമാധാനത്തിന് അല്പം കുറവുള്ള സമയമാണ്. ഉന്നതരായ വ്യക്തികളുടെ വിരോധത്തിന് പാത്രീഭവിക്കാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. സുഹൃത്തുക്കൾ നിമിത്തം ദുർവ്യയം വന്നു ചേരുകയും വാഹനങ്ങൾക്ക് റിപ്പയറുകളും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ വർഷോപ്പിൽ കയറുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരവസ്ഥയുണ്ടാവും. ഭൂമി വിൽക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ ആ ഭൂമി വിൽക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു അവസരമാണ്. ധാരാളം ചെലവുകൾ വരാനിടയുണ്ട്. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ പോയി ഈശ്വരനെയൊക്കെ വിളിച്ച് സാമാന്യേന നന്മയും തിന്മയും കലർന്നതായിട്ടുള്ള ഒരു വർഷം കൂടാണ്. അതുകൊണ്ട് ഈശ്വരാധീനം ബലവത്താക്കുകയും ഈശ്വരനെ നന്നായിട്ട് സ്മരിക്കുകയും ഒക്കെ ചെയ്ത് കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അധികം ദോഷങ്ങളും ദുരിതങ്ങളും ഒന്നും വരാനുള്ള സാധ്യതയില്ല. നല്ലൊരു ജ്യോതിഷയെ കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ നിങ്ങൾ തേടുന്നതും അത്യുത്തമമായിരിക്കും. ബിസിനസ്സിൽ വേണ്ടത്ര അഭിവൃദ്ധി കൊണ്ട് കണ്ടെന്ന് വരിക്കില്ല. അതിനുള്ള പരിഹാര മാർഗം ചിന്തിക്കണം. സന്താന ഉദ്ഭവം ഇല്ലാത്തതിനാൽ മനസ്സ് ചിലപ്പോൾ വ്യാകുലമാകാൻ സന്താനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും ചില സന്ദർഭങ്ങളിൽ സന്താന തടസ്സങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് അത്യുത്തത്തിൽ അത്യുത്തമാണ്. കർമ്മശേഷി കൂടും. അതുപോലെ കുടുംബാന്തരീക്ഷം സുഖമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക നില മെച്ചപ്പെടാനും അത് സാമ്പത്തിക നില മെച്ചപ്പെടുന്ന ഒരു വൃശ്ചികം ധനു മകരം മാസങ്ങളിലാകാനാണ് സാധ്യതാവസ്ഥ കൂടുതൽ. ജീവിത സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടാനും പുതിയ വീട് പണിയാനും പ്രേമകാര്യങ്ങളിൽ വിവാഹത്തിൽ കലാശിക്കാനും അല്ലാത്ത രീതിയിലുള്ള വിവാഹം നടക്കാനും ആലോചിച്ചു വച്ചിരിക്കുന്നത് ഉറപ്പിച്ചു വച്ചിരിക്കുന്നതായിട്ടുള്ള നന്മയുള്ള വിവാഹങ്ങൾ നടക്കാൻ യോഗമുള്ള ഒരു സമയം കൂടെയും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് ജോലി തൊഴിൽ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതായിട്ടുള്ള ഒരു വർഷം കൂടാണ് ഈ പൂര നക്ഷത്രത്തിന് ഈ ഒരു വർഷം എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ പ്രവർത്തനങ്ങളെല്ലാം ഫലപ്രദമാകാനുള്ള സാധ്യത. അതുപോലെ സാമൂഹ്യമധ്യത്വങ്ങൾ എന്നുവെച്ചാൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന സമൂഹമധ്യത്വങ്ങൾ അന്തസ് ഉയരാനും അല്ലെങ്കിൽ സൽകീർത്തികൾ ഉണ്ടാകാനുമുള്ള സാധ്യതാവസ്ഥ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും വർഷത്തിൻ്റെ പകുതിയോടുകൂടി അതിനൊക്കെ മാറ്റമുണ്ടായി സൽസമ്പത്തും സൽകീർത്തിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കന്നി തുലാം വൃശ്ചിക മാസത്തിൽ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതീവ ശ്രദ്ധയോടെ കാര്യങ്ങൾ തീരുമാനിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരേ കാര്യത്തിൽ ആലോചിച്ച് മനസ്സ് പുണ്ണാക്കാതിരിക്കുക. നമ്മളൊക്കെ പറയുന്ന വേർപാടുണ്ട് മരണം. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മരണപ്പെട്ടവരെ കുറിച്ച്
നമുക്ക് സങ്കല്പങ്ങളും മറ്റു കാര്യങ്ങളും ആകാം, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ലെന്നാണ് പിന്നെ ഏതാ കഥാകൃത്തുക്കളും കവിതാകൃത്തുക്കളും ഒക്കെ പറയുന്നത്. ഇനിയും ജീവിച്ചിരിക്കുന്നവരും അവരുടെ രോഗങ്ങളും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ ആലോചിച്ച് മുന്നോട്ട് പോവുക എന്നാണ് കാലചക്രം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം. ഈ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് മനസ്സുമുണ്ടാക്കരുത്, ചിന്താകുലമാകാൻ പാടില്ല. പിന്നെ സാമ്പത്തികത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നു, പ്രയത്നത്തിന് അനുസരിച്ചുള്ള ആ പ്രതിഫലം മകരം കുംഭം മാസങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടുതലുള്ള സമയമാണ്. ഔദ്യോഗിക രംഗത്ത് പല പ്രയാസങ്ങളും പലവിധ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ ചില പിന്നെ കാര്യഗൗരവം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കേണ്ടതായിട്ടുള്ളൊക്കെ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയേറെയുള്ള ഒരു വർഷം കൂടാണിത്. അതീവ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും പരിപോഷിച്ച് കണ്ടു കഴിഞ്ഞാൽ ഈ വർഷം പൂരം നക്ഷത്രക്കാർക്ക് അത്യന്തമായിരിക്കുന്ന ഗ്രഹപ്പഴകളൊക്കെ മാറി അതിൽ സൽഫലവും സൽബുദ്ധിയും സൽകീർത്തിയും ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കുക, ഈശ്വരചിന്തയിൽ പിന്നെ കൂടുതൽ സമയം ചെലവഴിക്കുക, ത്രിസന്ധിക്ക് നാമജപം ഏറ്റവും അത്യുത്തമത്തിൽ അത്യുത്തമമാണ്. ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എന്നുള്ള ഈ കലിയുഗത്തിലെ ഏറ്റവും വലിയ മന്ത്രമായ ആ മന്ത്രം ജപിക്കുക. മഹാവിഷ്ണുവിന് പാൽപ്പായസം, തുളസിമാല, പിന്നെ മഞ്ഞപ്പട്ടുടയാട ഇങ്ങനെയൊക്കെയുള്ളത് പിന്നെ സമർപ്പിക്കുക. അതുപോലെ വീട്ടിൽ വെച്ച് ഭാഗവത പാരായണം നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഈ വർഷം നിങ്ങൾക്ക് പതിവിലും അധികമായിരിക്കുന്ന ഫലങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. പിന്നെ ചില ചില യാത്രകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. ധനകാര്യ സ്ഥാപനമൊക്കെ നടക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. മോഷണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ കൂടുതലാണ്. സ്ഥാനക്കയറ്റത്തിനും അതുപോലെ തന്നെ ഉന്നത സ്ഥാനം ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അതൊക്കെ നടന്നു വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലുള്ള ഒരു സമയം കൊണ്ട് സുഖമായ സാഹചര്യങ്ങൾ സുഖമായിട്ടുള്ള സാഹചര്യ അനുകൂലത്തിൽ സാഹചര്യങ്ങളൊക്കെ അനുകൂലത്തിൽ വരാനും ആ ഒരു അനുകൂലമായിട്ടുള്ള സ്വാഭാവിക രീതിയും ബന്ധനങ്ങളിൽ നിന്നൊക്കെ മോചനങ്ങളൊക്കെ ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു വർഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ കടാക്ഷവും. കാണണം, കാണണ്ടേ, കാണണം.